എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ കുറച്ച് നാൾ ഇടാതിരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞെന്ന് കരുതുന്നു. അപ്പം ഞങ്ങൾ നല്ലൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. അപ്പം അതൊക്കെ ആ ഒരു സമയത്ത് കൊണ്ട് എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും. അപ്പം ഇത് കുറേ മുന്നേ ഉള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് എടുത്തതൊന്നും അല്ല. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഉത്സവത്തിൻ്റെ ഉച്ചാരയുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് കേട്ടോ. കെ പി സിയുടെ നാടകം എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. അറുപത്തി അഞ്ചാമത് നാടകം മരത്തൻ 1892. 150 വർഷം മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹ്യ പരിസരങ്ങളിലേക്ക് നവോത്ഥാന ചിന്തകളിലൂടെ കെ പി എസ് സി നാടകയാത്ര തുടരുന്നു. മലയാള സാഹിത്യ ചരിത്ര മേളകൾ ബോധപൂർവം വിസ്മരിക്കാൻ ശ്രമിച്ച ഉത്തര മലബാറിലെ സാമൂഹ്യ പരിഷ്കർത്താവ് പൊത്തേരി കുഞ്ഞമ്പു എഴുതിയ സരസ്വതി വിജയം എന്ന നോവലിന്റെ നാടകാവിഷ്കാരം. എന്നാണ്ട് അങ്ങനെ ഞങ്ങൾ നാടകമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ, ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറേ നാൾക്ക് ശേഷമല്ലേ നമ്മൾ, ഞാൻ നാടകമൊക്കെ കാണുന്ന കുറേ നാൾക്ക് ശേഷമാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു
അടിപൊളി നാടകമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് താണ്ട പോലീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ കൂടുവന്ന് ഞാൻ അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇത്രയും ആൾക്കാർ കൂടിയേക്കുന്ന, കാരണം ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടത്താവോ ഇല്ലയോ എന്നൊക്കെ നമുക്കും കാണുമ്പോൾ തോന്നുമല്ലോ. അപ്പം അതുപോലെ തന്നെ നാടകം നടന്നുകൊണ്ട് ഇന്നിപ്പോൾ പോലീസൊക്കെ വന്നു. പിന്നെ ഇങ്ങനെ ആരും എന്താണ് കൂട്ടം കൂടി നിൽക്കാത്തതുകൊണ്ട് പിന്നെ അകലെ വിട്ടാണ് എല്ലാവരും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അതങ്ങ് പോയി അവർ. പറഞ്ഞിട്ടും മതിയാവുന്നല്ലോ കേട്ടോ, സൂപ്പർ നാടകമായിരുന്നു. കാരണം എന്താണ് ഈ ജാതി വ്യവസ്ഥയൊക്കെ എതിർക്കുന്ന നല്ലൊരു അടിപൊളി, നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല, നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നമ്മുടെ ഫ്രണ്ടിൽ അവർ ഈ സ്റ്റേജിൽ ഓരോന്ന് മാറ്റുന്നതായാലും ഒന്നും നമുക്ക് ലാഗ് അടുപ്പിക്കാതെ നല്ല കിഡിലെ ഒരു നാടകമായിരുന്നു. എന്താ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അത്രയ്ക്ക് സൂപ്പർ ഒരു ആംബിയൻസ് ആയിരുന്നു. നല്ല നാടകം, സൂപ്പർ നല്ല കഥ.
ഞങ്ങള് നാടകം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. പക്ഷേ നമ്മള് ചുമ്മാ അവരെ ഒന്ന് കാണാൻ, അവർ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, കാരണം അത്രയും സൂപ്പറായിട്ട് ഒക്കെ ചെയ്തതല്ലേ. അപ്പൊ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കരുതി നമ്മൾ അങ്ങോട്ട് ചെന്ന്. അപ്പൊ ഞങ്ങള് കരുതി കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു, പക്ഷെ നമുക്ക് അവരൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പൊ അവര് ഭയങ്കര നമ്മളോട് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിച്ചതും അതും ഭയങ്കര സന്തോഷമായി നമുക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോ അവര് കോസ്റ്റ്യൂം ഒക്കെ മാറിക്കൊണ്ടിരുന്നേ. അപ്പൊ നമ്മളോട് പോവെന്നൊക്കെ പറയുമെന്നാ കരുതിയത്. പക്ഷെ ഒട്ടും ജാടയില്ലാതെ നമ്മുടെ കണക്ക് തന്നെ അവർ നമ്മളോട് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിച്ച്, പിന്നെ ലേഡീസിന്റെ സെഷനൊക്കെ കാണിച്ചൊക്കെ തന്ന് അങ്ങോട്ട് ചെന്നപ്പോ നമ്മള് കരുതുന്ന എന്തോ അവര് ഭയങ്കര വെയിറ്റ് ഒക്കെ ഇട്ട് നിക്കുവെന്നാ. പക്ഷെ അവർ ഇങ്ങോട്ട് എന്നോട് എന്തോ മോടെ പേരെന്നൊക്കെ ചോദിച്ചു ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പേരെന്താ? ജയ. എല്ലാരും സൂപ്പർ ആയിരുന്നു. ഇവിടെ അടുത്ത വന്നാ ശരി എന്നാ. ശരി എന്നാ. എന്റെ പേര് അനുപമ. മനസ്സിലങ്ങ് നിക്കുന്നു. കൊറേ നാൾക്ക് ശേഷം കാണുന്ന ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര കൈ. പോലീസൊക്കെ അനൗൺസ് ശരി എന്നാ. അങ്ങനെ ഞാനും അമ്മയും മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഏട്ടനും ഷാമണ്ട് എവിടാന്ന് പോലും കണ്ടില്ല. ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് പോയി. അപ്പം അടിപൊളിയായിരുന്നു. അതാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവരവിടെ വണ്ടിയുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചാരയുടെ തലേദിവസം. അപ്പോൾ നമ്മൾ ഈ ഉത്സവത്തിന് പറയുന്ന പേരാണ് കേട്ടോ ഉച്ചാര, ഉച്ചാര മഹോത്സവം. അപ്പം അതിൻ്റെ തലേദിവസമാണ് അടുത്ത വീഡിയോ. അപ്പം അത് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 4 ദിവസത്തിനകത്ത് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി, അവിടെ നിന്ന് ഫോളോ ചെയ്തൊക്കെ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.